സ്വന്തമായതിൽ വിശ്വസിക്കും, അന്യമായത് ദൈവേൽപ്പിക്കത്തില്ല. നിങ്ങളുടെ കയ്യും കെട്ടി കണ്ണും പൂട്ടി കാത് അടച്ച് ഇരുന്നാൽ അഭിഷേകം പ്രാപിക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ ശരീരാത്മതകളെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായിക്കൊണ്ട് ഇന്ന് രാത്രി ഇരിക്കുക. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വലിയൊരു സബ്ജക്റ്റ് ആണെങ്കിലും അല്പ സമയത്തിനുള്ളിൽ ചില പ്രധാന പോയിന്റുകൾ പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് വീണ്ടും ദൈവത്തെ ആരാധിപ്പാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി സാക്ഷ്യമുഖിപ്പാൻ നമ്മുടെ വികാക്കന്മാർ ഇറങ്ങിത്തിരിച്ചപ്പോൾ പലരും പറഞ്ഞു, ഈ പുതുമഴയൊക്കെ പെയ്യുമ്പോൾ ഒത്തിരി തകരകൾ മുളച്ചു വരും, അതുപോലെ മുളച്ചു വന്നതാണ് ഉണ്ണൂൺ സാറിൻ്റെയും കുക്കു സാഹിബിൻ്റെയും ഒക്കെ പത് നല്ല വെയിൽ കിട്ടുമ്പോൾ ഒക്കെ അങ്ങ് വാടിപ്പോയാണ്. ദൈവദാസന്മാരായ ഈ പറയപ്പെട്ടവരൊക്കെ മാറി, പക്ഷെ പന്തുവരെയും വാടിപ്പോയ. കാരണം പന്തക്കോസ് ഇവിടുത്തുകാരുടെയും വകയല്ല, അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വകയാണ്. നമ്മുടെ മാതാപിതാക്കൾ പൂർവ്വകാലങ്ങളിൽ ആരംഭകാലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അന്നത്തെ ആളുകൾ പറഞ്ഞത് ഇത് ഒരു തരം ഇസ്റ്റീരിയ രോഗമാണെന്നാണ്. എന്താ രോഗമാണെന്നാ പറഞ്ഞത്? ഇസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ ഇതൊരു തരം ഞരമ്പ് രോഗമാണെന്നാണ്. അതെ, പക്ഷെ അന്ന് ഇത് ഇസ്റ്റീരിയ രോഗമാണെന്ന് പറഞ്ഞവരൊക്കെ ഞങ്ങൾക്കും ഈ ഇസ്റ്റീരിയ രോഗം വേണമെന്നും പറഞ്ഞിപ്പം നടക്കുക. സ്വപ്നത്തെയൊക്കെ കളിയാക്കിയവർ ഹല്ലേലൂയാന്നും പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നിർത്തുന്ന പരിപാടിയില്ല. ഞാൻ ഈ മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഭാഗത്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ കാരിസ്മാറ്റിക് യോഗയ്ക്ക് തടിച്ചുകൂടി ഹല്ലേലൂയാ എന്ന് തുടങ്ങിയാൽ ചെയ്യാൻ അറിയാതെയോ ഒത്തിരി സ്തോത്രം പറയുക. ഹല്ലേലൂയായെ കളിയാക്കുന്നവനെ കൊണ്ട് ദൈവം ഒത്തിരി ഹല്ലേലൂയ പറയിക്കും. ഞാൻ പറഞ്ഞ സാധനം ഒരു കാലത്ത് വില കൊടുത്ത് നമ്മുടെ പിതാക്കന്മാർ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി അന്ന് ആക്ഷേപിച്ചാക്കിയവരും ഇന്ന് കൈയടിച്ച് സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാണ്. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ് നിങ്ങൾ. എന്താണ് ആത്മാഭിഷേകം എന്ന് പറഞ്ഞാൽ? എന്താണ് ആത്മാഭിഷേകം എന്ന് പറഞ്ഞാൽ? വിശുദ്ധ തൃത്വത്തിൽ നാം വിശ്വസിക്കുന്നുണ്ട്. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. മൂന്ന് കാലഘട്ടങ്ങളിലായി ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമം പിതാവാം ദൈവത്തിന്റെ യുഗമായിരുന്നുവെങ്കിൽ സുവിശേഷ കാലയളവ് പുത്രൻ തമ്പുരാന്റെ യുഗമാണ്. എന്നാൽ ഈ സഭാ കാലയളവ് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. പഴയ നിയമത്തിൽ നാം വായിക്കുന്നു, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. God for us. യുദ്ധം ചെയ്യാൻ പോകണ്ട, യുദ്ധം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം യുദ്ധം ചെയ്യുന്നവനാ. പോരാ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നാൽ ഈ സുവിശേഷ കാലയളവിൽ ഗോഡ് ഫോർ അസ് മാറി. നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കുക. അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ഇപ്പോൾ സഭായുഗത്തിൽ ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെയായി ശ്രദ്ധിച്ചിരുന്നാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്. ദൈവം നമ്മോടുകൂടെ, സുവിശേഷം ദൈവം നമ്മോടുകൂടെ. എന്നാൽ ഒന്ന് കൊരിന്ത്യ ലേഖനം ദയവായി വാക്യം വായിച്ചാണ്ട്, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 3:16, ഒന്ന് കൊരിന്ത്യ ലേഖനം 3:16 വായിച്ചാൽ, ഒന്ന് കൊരിന്ത്യ ലേഖനം 3:16. യെസ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അടുത്ത വാക്യം, അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പോൾ പഴയ നിയമത്തിൽ ഗോഡ് ഫോർ അസ് ആയിരുന്നു, സുവിശേഷത്തിൽ ഗോഡ് വിത്ത് അസ് ആയി. എന്നാൽ ഈ സഭായുഗത്തിൽ ഗോഡ് ഇൻ അസ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.
നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. ആത്മാഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാഭിഷേകം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ മറുപടി, ത്രിത്വത്തിൽ മൂന്നാമനായവൻ ഈ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചാണ് ദൈവം ആത്മാഭിഷേകം. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. സ്വതന്ത്രം 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 സ്വതന്ത്രം. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വന്നാൽ എന്ത് സംഭവിക്കും? ദൈവം നമ്മിലേക്ക് ഇറങ്ങി വന്നാൽ എന്ത് സംഭവിക്കും? 114 സംഗീതം 5:6 വാക്യങ്ങൾ. വായിക്കാം. 114:6 വാക്യങ്ങൾ. കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടിനെ പോലെയും തുള്ളുന്നതെന്ത്? പ്രൈസ് ലോർഡ്. ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചാണ് ദൈവം. അഗ്നിപ്രമാണങ്ങൾ ദൈവകരത്താൽ എഴുതപ്പെട്ടത് മോശയുടെ കയ്യിൽ കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ സീനായി പർവ്വതം ഉറയ്ക്കുവാൻ തുടങ്ങി. സീനായി പർവ്വതം കുലുങ്ങുവാൻ തുടങ്ങി. തമ്പുരാൻ ഇറങ്ങി അത് സംഭവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. പർവ്വതത്തിൽ തമ്പുരാൻ ഇറങ്ങിയപ്പോൾ പർവ്വതം കുലുങ്ങുവാൻ തുടങ്ങി, കുലുങ്ങുവാൻ തുടങ്ങി. മുട്ടാടിനെ പോലെ പർവ്വതം ആടുവാൻ തുടങ്ങി. പലർക്കും മനസ്സിലാകാത്തത് പെന്തക്കോസ്തുകാരന്റെ തുള്ളല. ഞാൻ പറയാറുണ്ട്, നമ്മൾ തുള്ളുകയല്ല, നമ്മളെ തുള്ളിക്കുകയാണ്. നമ്മൾ ചാടുകയല്ല, നമ്മളെ ചാടിക്കുകയാണ്. എന്തുകൊണ്ടാണ് നീ കുലുങ്ങുന്നത്? എന്തുകൊണ്ടാണ് നീ ചലിക്കുന്നത്? പർവ്വതത്തിൽ തമ്പുരാൻ ഇറങ്ങിയപ്പോൾ പർവ്വതം കുലുങ്ങിയെങ്കിൽ 7.5 കിലോ ഇല്ലാത്ത നമ്മുടെ മേൽ ദൈവ ശക്തി വ്യാപരിക്കുമ്പോൾ നമ്മുടെ മൺകൂടാരത്തിന് അത് താങ്ങുവാൻ കഴിയുന്നില്ല. നിങ്ങൾ 110 കിലോ ഉണ്ടെങ്കിലും ഈ അത്യന്ത ശക്തി മൺകൂടാരമായിരിക്കുമ്പോൾ നിങ്ങളുടെ മൺകൂടാരത്തിന് താങ്ങുവാൻ കഴിയും. നിങ്ങൾ അറിയാതെ ചലിക്കുവാൻ തുടങ്ങും. ഇപ്പോൾ ജനറേറ്ററുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ട്രാൻസ്ഫോർമറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോർമറിന്റെ അരികിൽ നിങ്ങൾ പോയാൽ ട്രാൻസ്ഫോർമർ ചില അവസരങ്ങളിൽ എന്ന് മൂളുന്നത് കേൾക്കാം. സദാ ട്രാൻസ്ഫോർമറെ നീ എന്താ മൂളുന്നത് ചോദിച്ചാൽ ട്രാൻസ്ഫോർമർ പറയും, ഞാൻ 250 ടൺ കേവ് ഭാരമുള്ളവനാണെങ്കിലും എന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി എന്റെ ഭാരത്തേക്കാൾ കഴിയുന്ന ശക്തിയാണ്. അഭിഷേകം പ്രാപിച്ചവൻ കുലുങ്ങുവാൻ കാരണം, ചലിക്കുവാൻ കാരണം ഈ ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ മൺകൂടാരത്തിന് ഇത് താങ്ങാൻ കഴിയുന്നില്ല. സ്വതന്ത്രം 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 സ്വതന്ത്രം.
സാദ്രാം സാദ്രാ 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 ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ആളുകൾ ശ്രദ്ധിക്കുക. രക്തസ്രാവക്കാരിയായ ഒരു സഹോദരി 12 വർഷം വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ ഒരു ദിവസം അവളോട് വീട് വിട്ട് പുറത്തിറങ്ങി. ആ തീരുമാനം ഇതായിരുന്നു, എന്തു വന്നാലും ഞാൻ യേശുവിനെ തൊടും. മോശയായ പ്രമാണം അനുസരിച്ച് രക്തസ്രാവക്കാരി പുറത്തിറങ്ങുവാൻ പാടില്ല. പുറത്തിറങ്ങിയാൽ കല്ലെറിഞ്ഞവളെ കൊല്ലണം. എന്നാൽ ഒരു ദിവസം അവൾ തീരുമാനിച്ചു, ചത്താലും ജീവിച്ചാലും ഞാൻ യേശുവിനെ തൊടും. ദൈവദാസൻ പറഞ്ഞ പോലെ ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? മോശയായ പ്രമാണക്കാരൻ പുറത്തിറങ്ങുവാൻ അനുവാദമില്ലാത്ത സഹോദരി ഒരു തീരുമാനമെടുത്തു, ഒരു തീരുമാനമെടുത്തു, എന്ത് വന്നാലും ഞാൻ യേശുവിനെ തൊടും, യേശുവിനെ തൊടും. ഈ തിങ്കളാഴ്ച രാത്രിയിൽ ഈ പ്രത്യേക മീറ്റിംഗിൽ പ്രാസംഗികരെ കാണുവാനല്ല, പാസ്റ്റർമാരെ കാണുവാനല്ല, വിശ്വാസികളെ കാണുവാനല്ല, യേശുവിനെ തൊടുവാൻ എത്ര വരുന്ന രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിനെ തൊടുവാൻ എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? യേശുവിനെ തൊടുവാൻ എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? യേശുവിനെ തൊടുവാൻ എത്ര പേർ വന്നിട്ടുണ്ട്? യേശുവിനെ തൊടുവാൻ എത്ര പേർ വന്നിട്ടുണ്ട്? കർത്താവിനെ തൊടാൻ എത്ര പേർ വന്നിട്ടുണ്ട് ഇന്ന് രാത്രി? നീ കർത്താവിനെ തൊടാനാണ് ഇന്ന് രാത്രി വന്നതെങ്കിൽ ദൈവകരം ഇന്ന് രാത്രി നിന്നെ തൊടുന്ന രാത്രിയാ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിലായി നിങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ വന്നത്? എന്തിനാണ് യോഗം വെച്ചത്? വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യോഗം നിങ്ങളുടെ ജീവിതത്തോടെ വിടുതലായി മാറണം ഇന്ന് രാത്രി. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന രാത്രിയായി മാറണം. ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചാണ് ദൈവവേദനയും. വായിക്കുന്ന ഇങ്ങനെയാണ്, പുരുഷാരത്തെ വകഞ്ഞു മാറ്റി അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. തൊട്ട മാത്രയിൽ ഇടിമിനൽ കടക്കവളിലേക്ക് ദൈവശക്തി ആവരിച്ചു. സ്പർശന മാത്രയിൽ ഒരശുദ്ധ വിശുദ്ധയായി, ഒരു രോഗിണി പരിപൂർണ സൗഖ്യമുള്ളവളായി. യേശുവിനെ തൊട്ടാൽ വിടുതലാൻ, യേശുവിനെ തൊട്ടാൽ സൗഖ്യമാൻ, യേശുവിനെ തൊട്ടാൽ ശക്തിയാൻ. ഇന്ന് രാത്രി ഹോളിൽ വന്ന സഹോദര, രാത്രി ഹോളിൽ വന്ന സഹോദരി, എന്റെ ദൈവത്തിന്റെ കരം നിന്റെ കഷ്ടതയെ തൊട്ടാൽ ഇന്ന് രാത്രി അനുഗ്രഹമായി മാറും. എന്റെ ദൈവത്തിന്റെ കരം നിന്റെ ഇല്ലായ്മയെ തൊട്ടാൽ ഇന്ന് രാത്രി അത് അനുഗ്രഹമായി മാറും. എന്റെ ദൈവത്തിന്റെ കരം നിന്റെ രോഗത്തെ തൊട്ടാൽ അത് സൗഖ്യമായി മാറും. എന്റെ ദൈവത്തിന്റെ കരം നിന്റെ മരണത്തെ തൊട്ടാൽ അത് ജീവനായി മാറും. യേശുവിനെ തൊട്ടാൽ വിടുതല, ശക്തിയോടെ കൈകളാറ്റി ദൈവത്തെ സ്തുതിക്കുക. യേശുവിനെ തൊട്ടപ്പോൾ അവളേക്ക് ദൈവശക്തി ആവരുത്. മറ്റു വിശേഷത്തിൽ എഴുതിയോ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അവൾ വിറച്ചുകൊണ്ട് നിന്നു. അവൾ വിറച്ചുകൊണ്ട് നിന്നു. അവൾ ഉറക്കാൻ കരുതാണ്. ഒരു വാസം പ്രാമുട്ടുകൊത്തി സ്വർഗത്തിലേക്ക് ചോണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, അവൾ ഉറക്കാൻ കാര്യമെന്നാണ്? ദൈവവനോട് പറഞ്ഞു, മകനെ, അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ഡുനാമിസ് ആയിരുന്നു. ശക്തി എന്നതിന് ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയാം, പാറയെ തകർക്കുന്ന ശക്തിയാണ് ഡൈനാമിറ്റ്. സ്തോത്ര ശക്തിയോടെ മുഴങ്ങുന്നില്ല. യേശു കർത്താവിനോട് പറഞ്ഞ, മകനെ, അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് പാറയെ തകർക്കുന്ന ശക്തിയേക്കാൾ വലിയ ശക്തിയായിരുന്നു, ദുനാമീസ് ആയിരുന്നു. ആ ശക്തി അവളിൽ വ്യാപരിച്ചപ്പോൾ അവളുടെ മൺകൂടാരത്തിനത് താങ്ങുവാൻ കഴിഞ്ഞില്ല, അവൾ വിറയ്ക്കുവാൻ ആരംഭിച്ചു. അഭിഷേകം പ്രാപിച്ച ദൈവമിതൽ വിറയ്ക്കാൻ കാര്യം മനസ്സിലായോ? നമ്മളിൽ വ്യാപരിക്കുന്നത് പാറയെ തകർക്കുന്ന ശക്തിയേക്കാൾ വലിയ ശക്തിയാണ്. ആ ശക്തി നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിപ്പാൻ തുടങ്ങുമ്പോൾ
നീ അറിയാതെ വരച്ചു പോകും, നീ അറിയാതെ ചലിച്ചു പോകും. നിന്റെ മൺകൂടാരത്തിന് താങ്ങാൻ കഴിയത്തില്ല. അരങ്ങളടിച്ചാണ് ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാണ് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഇലക്ട്രിസിറ്റി പായുന്ന ഈ വയർ ഇൻസുലേഷൻ ഉള്ളത്തോളം എടുത്ത് തോളയിലിട്ടാലും ഒരു കുഴപ്പമില്ല. സദ്രാമ നല്ല ഇൻസുലേഷൻ മാറ്റി തൊട്ട് നോക്കണം, വിവരം അറിയും. ആരും തൊടരുത് കേട്ടോ, തൊട്ടാ വിവരം അറിയും. സദ്രാം എനിക്ക് കൺവെൻഷൻ ഞാൻ വലിയൊരു യോഗത്തിൽ പ്രസംഗിച്ചു നോക്കി, ഓൾലെസ് മൈക്കാണ് എൻ്റെ ഇരിക്കുന്നത്. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചുരി അറിയാതെ ആ മൈക്രോഫോണിൽ തൊട്ടു, അതിൽ അർത്ഥം ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ചെറിയ കടിച്ചു സ്തോത്രം, ഞാൻ സൂത്രങ്ങളുടെ സ്തോത്രമൊക്കെ പറഞ്ഞ് തലയങ്ങ് വെട്ടിച്ചു. എൻ്റെ മുമ്പിലിരുന്ന ജനം അറിഞ്ഞില്ല, എൻ്റെ പുറയിരുന്ന ദൈവദാസന്മാരറിഞ്ഞില്ല. പക്ഷെ ഞാനൊന്നറിഞ്ഞു, എൻ്റെ മേൽ ശക്തി വ്യാപരിച്ചു. രാത്രി തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ഇന്ന് രാത്രി ഹാളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വാസത്തിന്റെ കരകം തേട്ടി സഹോദര നീ അവനെ തൊട, സഹോദരി നീ അവനെ തൊട. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരി അറിയത്തില്ല നിന്റെ മേൽ ശക്തി വ്യാപരിക്കും. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ അറിയത്തില്ല നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തി അറിയത്തില്ല നിന്റെ മേൽ കൃപ വ്യാപരിക്കും. നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തി അറിയത്തില്ല നിന്റെ മേൽ സൗഖ്യം വ്യാപരിക്കും. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാണ് പാപികളെയും ഖേദികളെയും ശത്രുവിന്റെ സകലത്തെ ചവിട്ടുവാൻ അതികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അതിപതി അറിയണേ. മൂന്നാമനായവൻ നമ്മുടെ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നു. ആത്മാഭിഷേകം എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി, ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. കൈവർക്ക് സ്തോത്രം പറഞ്ഞാണ് സ്തോത്രം. ഈ യോഗം റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പല കാര്യങ്ങൾ റെസ്ട്രിക്ഷനോട് കൂടെയാണ് പറയുന്നത്. കാരണം ഈ മീറ്റിംഗ് പലർക്കും പ്രയോജനപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊന്നും അല്ല ഞാൻ പ്രസംഗിക്കേണ്ടത്. യോഹന്നാന സുവിശേഷം 7:37 John 7:37 ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? യോഹന്നാന സുവിശേഷം 7:37 വായിക്കാം. യോഹന്നാൻ 7:37 യെസ് മഹാദിനമായി ഒഴുക്കുന്ന ആൾ യേശു എന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവൻ പറഞ്ഞാലേ എല്ലാം എന്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നതെന്ന് ഞാൻ പറയാൻ പോകുന്നത്. യേശു കർത്താവ് ഉപസ്ഥാനത്തിൽ വായിച്ചു, യേശു പറഞ്ഞു നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോൾ എവിടെ പാർക്കണം? നഗരത്തിൽ പാർക്കുക. ഉയരത്തിൽ നിന്നാണ് ശക്തി വരുന്നത്. അത് തരുന്നത് ഈ ഉലകത്തിലുള്ള ആരുമല്ല, ഇരിക്കുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 3.5 വർഷം യേശു കർത്താവിനോടൊപ്പം നടന്നവരായിരുന്നു ശിഷ്യന്മാർ, യേശുവിൽ നിന്ന് നേരിട്ട് കേട്ടവരായിരുന്നു ശിഷ്യന്മാർ. പക്ഷെ കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങും മുമ്പ് എന്ത് ചെയ്യണം? ഇരുന്ന് ശക്തി പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്.
എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കാതെ നീ പാടാൻ തുടങ്ങരുത്, പ്രാപിക്കാതെ നീ പ്രസംഗിക്കാനാണ്, അഭിഷേകം പ്രാപിക്കാതെ നീ അമ്പയർ കൊട്ടാൻ ഇറങ്ങരുത്, അഭിഷേകം പ്രാപിക്കാതെ നീ ഗിറ്റാർ വായിക്കാൻ ഇറങ്ങരുത്. അഭിഷക്തന്മാരുടെ സഭയിൽ എത്ര പേർക്ക് വാദം എന്ന് സ്വാതന്ത്ര്യം പറയാൻ കഴിയും? യേശുവിനോട് കൂടെ ഇരുന്നവന് അഭിഷേകം ആവശ്യമായിരുന്നെങ്കിൽ നിനക്ക് ഒരിക്കും അഭിഷേകം ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയുന്ന മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. അഭിഷേകം പ്രാപിക്കണം, എല്ലാ വിഷയവും ഇന്ന് രാത്രി പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി നമ്മൾ പ്രാപിക്കുന്ന ദിവസമായി മാറണം. അതിനിപ്പോ സമയം വേർതിരിക്കുന്നു. നമുക്കൊരൊരുക്കം മാത്രമാണ് ഈ മെസ്സേജ്, ഒരുക്കത്തിന് വേണ്ടി മാത്രം. അഭിഷേകം പ്രാപിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം ദാഹമുണ്ടാകണം. എന്താ ഉണ്ടാകണം? ഒരുമിച്ചെന്ന് പറഞ്ഞേ ദാഹം. ദാഹം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ദാഹിക്കുമ്പോൾ നിങ്ങളെല്ലാം കൂടി ഇവിടെ ഇരുന്നുകൊണ്ട് വെള്ളം എന്ന് എഴുതി കാണിച്ചാൽ എന്റെ ദാഹം തീരുമോ? ഉറക്കെന്ന് പറ ദാഹം എന്ന് പറഞ്ഞാൽ കുടിച്ചേനെ തീരത്തുള്ളൂ. സ്വതം സ്വതം എന്റെ പാസ്റ്ററെ, പാസ്റ്ററുടെ സഭയിലെ വിശ്വാസികൾക്ക് അഭിഷേകം പ്രാപിക്കുവാൻ ദാഹമില്ലാത്തിടത്തോളവും ഭീമോനച്ചനല്ല, ലോകത്തിലെ ഏത് കിടികെട്ടിയ പ്രവാചകൻ ഇവിടെ വന്നാലും ഒന്ന് ദിവസമല്ല, നൂറ്റൊന്ന് ദിവസം യോഗം തുടർന്നാലും ഒറ്റയൊന്നും അഭിഷേകം പ്രാപിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നിന്റെ പുറത്തു നിന്ന് അകത്തേക്ക് കയറേണ്ടതല്ല, നിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. പുറത്തു നിന്ന് അകത്തേക്കായിരുന്നെങ്കിൽ ഭീമോനച്ചന് തരാമായിരുന്നു. എന്നാൽ നിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് ചാടേണ്ടതുകൊണ്ട് ഇവിടെ ആർക്കും ഇത് തരാൻ കഴിയത്തില്ല. നിന്റെ അകത്തൊരു വരണം. യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പ് പത്രോസ് എടുത്തുയാട്ടക്കാരനായിരുന്നു. എടുത്തുയാട്ടക്കാരൻ ഗൗരവങ്ങളൊക്കെ കഴിഞ്ഞ് വളഞ്ഞ് വളരെ വളരെ ലാഹവത്വത്തോട് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിച്ചിരുന്നാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പ് പത്രോസ് എടുത്തുയാട്ടക്കാരൻ. ഈ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും നമ്മളെ വ്യത്യാസം, സുവിശേഷം അപ്പോസ്തലന്മാർ അഭിഷേകം പ്രാപിക്കും മുമ്പുള്ള ചരിത്രമാണ്. പ്രവൃത്തി പോസ്തോലന്മാർ അഭിഷേകം സ്ഥാപിച്ച ശേഷമുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പവർ മാർട്ടിന്റെയും ടിൻഫുട്ടിന്റെയും ടോണിക്കിന്റെ ഒക്കെ പരസ്യം പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലനായ ഒരു മനുഷ്യനെ, തടിയനായ ഒരു മനുഷ്യനെ വെച്ചിട്ട് എല്ലനായ മനുഷ്യന്റെ അടിയിൽ എഴുതും, ശുദ്ധാത്മാവിനെ സോറി കഴിക്കുന്നതിന് ടോണിക്ക് കഴിക്കുന്നതിന് മുമ്പ്, തടിയനായ മനുഷ്യന്റെ അടിയിൽ കഴിച്ച ശേഷം, കഴിക്കുന്നതിന് മുമ്പ് കഴിച്ച ശേഷം. സ്വതം അങ്ങനെ സുവിശേഷങ്ങൾ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ
പ്രാപിക്കും മുമ്പുള്ള ചരിത്രമാണ്. അപ്പോസ്തല പ്രവൃത്തി പൗരന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷമുള്ള പറഞ്ഞാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. അപ്പോസ് എടുത്തുചാട്ടക്കാരനായിരുന്നു, എന്തു പറഞ്ഞാലും എടുത്തുചാട്. ഇന്ന് അതൊക്കെ വിവരിക്കാൻ നേരമില്ലാത്തത് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞുവിടുക. അക്കിന് വേദപുസ്തക വാക്യം എടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരിക്കൽ യേശു പറഞ്ഞു, നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറിപ്പോ. എല്ലാവരും ഇടണമെന്ന് ആരാ പറഞ്ഞത്? പറഞ്ഞിട്ട് ആരാ പറഞ്ഞ? യേശു കർത്താവ് പറഞ്ഞോണേ ശിമോൻ പത്രോസ് എഴുതിട്ട് പറയാതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല്ലേ. ആരെല്ലാം ഇടറിപ്പോയാലും ഈ ഞാൻ ഇടറത്തില്ല. അതാ ഞാൻ ഇടറത്തില്ല, ഞാൻ ഇടറിപ്പോകില്ല. യേശു ഇങ്ങനെ വെള്ളത്തോട് നടന്നു വരിക. പത്രോസ് എടുത്തു ചാട്ടം, ഞാനങ്ങോട്ട് നടക്കാൻ പോവാ. അതെടുത്തി ചാട്ടം സ്വതം യേശുവിനെ പിടിച്ചോടനെ വാളെടുത്തൊരൊറ്റ വെട്ട് കഴുത്തിനാ വെട്ടി. പക്ഷെ പോയത് എന്തുവാ? ചെവി ശരിക്കും വെട്ടാൻ പോലും അറിയത്തില്ല. സ്വതം കഴുത്തിന് വെട്ടിയാ കാതാ മുറിയുന്ന സ്വതം. ഈ സ്നാനം പെടുത്തും തുടങ്ങിയ ദൈവദാസന്മാരായ ഞങ്ങള് സാധാരണ ചെവിയിൽ പറയാറുള്ളൊരു പദം നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? നിങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടോ? എന്താണെന്നറിയാമോ? ആ അതല്ല സ്നാനപ്പെടുത്തു. ഞാൻ സാധാരണ പറച്ച് നിങ്ങളോ ഉള്ളവർക്കാരും പറയും, ഒന്ന് വഴങ്ങി തരണേന്ന്. എന്ന് പറഞ്ഞാട്ട് ഒന്ന് വഴങ്ങി തരണേന്ന് എന്ന് പറഞ്ഞാൽ ശരിക്കും മുക്കണം. പിന്നെ ഞങ്ങൾ ചിലപ്പോ കാലം കൊണ്ടൊക്കെ പ്രയോഗിക്കട്ടെ ഒരു മുക്കാൻ വേണ്ടി. സ്വതം വഴങ്ങി തരണേന്ന് പറയും. ചിലരാരും അവിടെ വഴങ്ങത്തില്ല. എനിക്ക് തോന്നുന്നു അവരൊക്കെ ആയിരിക്കും ഈ കമ്മിറ്റിക്ക് വന്നു ഇങ്ങനെ വഴങ്ങാൻ നിൽക്കുന്നത്. സ്വതം ഇംഗ്ലീഷ് അക്ഷരമാലോക്കെ എല്ലാത്തിനും വളച്ചിലുണ്ട്. വളച്ചിലില്ലാത്ത ഒരൊറ്റ അക്ഷരം ഉണ്ട്, അതേതാ? ഐ. ഐ അതായി കുഴപ്പം. ഐ ഞാൻ ഐ ഹരിവൻ ക്രിസ്തുവിലായ നോട്ട് ഐ ക്രൈസ്റ്റ്. ഐ സി ആകണം. നിന്റെ ഐ സി ആകാത്തത് കൊണ്ടായി പ്രശ്നങ്ങളുടെ എല്ലാം കുഴപ്പം. ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഐ വളയുന്നതാണ് സി. ഇന്ന് രാത്രി ഹോളിൽ വന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, സഹോദര നീ ഒരു പക്ഷേ വല്ല കൃപാകരമുള്ള വ്യക്തിയായിരിക്കാം. സഹോദരി നീ ആത്മാവിൽ പാടുന്നവളായിരിക്കാം. നിനക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടായിരിക്കാം, പ്രബോധിപ്പിക്കാൻ കഴിവുണ്ടായിരിക്കാം, നിനക്ക് കൃപാവര പ്രാപ്തനോ പ്രാപ്തയായിരിക്കാം. എന്നാൽ ദൈവദാസന്മാരുടെ മുമ്പിൽ കീഴടങ്ങാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ, വചനത്തിന് മുമ്പിൽ അനുസരിപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ, ദൈവസഭയ്ക്ക് മുമ്പിൽ കീഴടങ്ങാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ, നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതെന്ന് നീ ശോധന ചെയ്യണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് താഴ്മയുടെ ആത്മാവാണ്, അത് വിനയത്തിന്റെ ആത്മാവാണ്, അത് സൗമ്യതയുടെ ആത്മാവാണ്. രക്ഷിക്കപ്പെടും മുമ്പ് നിന്നിലും എന്നിലും വ്യാപനിച്ച ആത്മാവ് അത് ഉന്നതഭാവത്തിന്റെ ആത്മാവായിരുന്നു, അത് അഹങ്കാരത്തിന്റെ ആത്മാവായിരുന്നു, അത് ദാസ്യത്തിന്റെ ആത്മാവായിരുന്നു, അത് നിരാസ്വഭാവത്തിന്റെ ആത്മാവായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട നിന്നിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സി ആകാൻ കഴിയും? വളയാൻ എത്ര പേർക്ക് കഴിയും? അനുസരിക്കുന്നവരുടെ മേലാണ് ദൈവത്തിന്റെ ആത്മാവിനെ പകരുന്നത്. പോസ്റ്റർമാരോട് ഒരുങ്ങാൻ പറഞ്ഞ അർത്ഥം ഇതാ, കാത്തിരിക്കണം. അവൻ പൂപ്പുകാരിയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശുവിനെ പ്രാഗി ഈ പത്ത് ദിവസം ശുദ്ധീകരണത്തിന്റെ ദിവസമായിരുന്നു. അതാ കാത്തിരിപ്പ്. ചുമ്മാ കുത്തിയിരിക്കുകയല്ല. കർത്താവേ, പത്രോസ് പറയും, കർത്താവേ ഞാൻ എന്നെ പ്രാഗി. എന്റെ ചങ്കിന് കൊള്ളുന്ന ഒരു പദമാണത്. പത്രോസ് യേശുവിനോട് നോക്കി പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും തള്ളിപ്പറയില്ല. നക്കോഴി മുമ്പ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറഞ്ഞത് അവിടെ ഒരു പദമുണ്ട്, അവൻ യേശുവിനെ പത്രോസേ, നീ യേശുവിനെ തള്ളിപ്പറഞ്ഞു,
അവനെ പ്രാഗിയർ, തലയെ കൈവച്ചുകൊണ്ട് അവൻ യേശുവിനെ പ്രാഗി. സദ്രാം സദ്രാം സദ്രാം, ഈ പത്ത് ദിവസം ദൈവത്തോട് ഏറ്റു പറയാനത് കർത്താവേ, ഞാൻ എന്നെ തള്ളി പറഞ്ഞു, ഞാൻ പ്രാഗി, എന്നോട് ക്ഷമിക്കണം കർത്താവേ, ഞാൻ എടുത്തിയാട്ടക്കാരനാ കർത്താവേ, എന്റെ വേദന ശക്തി ആവരിക്കുവാൻ തടസ്സമെന്ന് എടുത്തു ചാട്ടങ്ങളാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എത്ര വർഗം നിരാത്തിൽ ദൈവത്തിന് സ്വതന്ത്രം പറയുവാൻ ഫിലിപ്പോസ് ഒരു കണക്കനായിരുന്നു, എന്തോ പറഞ്ഞാലും ഒരു കണക്ക് പറയുമായിരുന്നു. അത് സ്വീകരിക്കാൻ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. എന്നെ അവൻ പറഞ്ഞു, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുക. ഫിലിപ്പോസ് ഒരു പക്ഷെ പറഞ്ഞാണ്, കർത്താവെ ഞാൻ കണക്കനായിരുന്നു, പക്ഷെ കണക്കിലധികം വിശ്വാസമുള്ളവനാക്കി. താമസൊരു ശാംശികാരുമായിരുന്നു. അവൻ പറഞ്ഞു, യേശുവിന്റെ കൈരത്തിൽ കൈയിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാത്തിരുന്ന ദിവസങ്ങൾ അവൻ പറഞ്ഞു, കർത്താവെ ഞാൻ അങ്ങനെ സംശയിച്ചു പോയി, എന്നെ നീ വിശ്വാസത്തിൽ സമ്പന്നരാക്കണം. ശക്തിയോടെ ദൈവത്തിന് വാദമുള്ള സ്വാതന്ത്ര്യം പറഞ്ഞാണ്, നീ എവിടൊക്കെ വീണിട്ടുള്ളോ അവിടെ എല്ലാം നിരപ്പാകാതെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിനക്ക് നിറയപ്പെടാൻ കഴിയുന്നില്ല. ഇവിടൊക്കെ നിനക്ക് വാണിച്ച പറ്റിയിട്ടുണ്ടോ അതൊക്കെ നീ ഏറ്റുപറയണം. നീ ഒരു ചിലണ്ടിലായിരിക്കാം, നീ ഇരിക്കുന്ന കസേരച്ച് പൊക്കം കൂടിയതായിരിക്കാം, വലിയ ശമ്പളം നീ മേടിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനാൽ നീ മുദ്രയിടണമെങ്കിൽ, ദൈവിക അഭിഷേകം നിന്നിൽ ഇറങ്ങി ആവശ്യിക്കണമെങ്കിൽ, നീ താഴാതെ, നീ അനുസരിക്കാതെ, നീ കീഴ്പ്പെടാതെ, ദൈവത്തോടൊപ്പാകാതെ ദൈവിക അഭിഷേകം നീ പണ്ടിയതില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് വലിയ ദാഹമുണ്ടാകണം, ഇത് പ്രാപിക്കാനുള്ള ദാഹമുണ്ടാകണം. ഈ ദാഹമില്ലാത്തവരെ അഭിഷേകം പ്രാപിക്കാൻ ചെല്ലുന്നത് സന്തോഷത്തോടെ. ഞാൻ സാധാരണ പറയാറുണ്ട്, വിരളിക്കാളയ്ക്ക് മരുന്ന് കൊടുക്കാൻ ഒരാൾ പോയവനാ, വിരളിക്കാളയ്ക്ക് മരുന്ന് കൊടുക്കാൻ സ്വതം. ഈ ഒരു വിരളിക്കാളയ്ക്ക് വയറ്റിളക്കം പിടിച്ചു, വിരളിക്കാളയ്ക്ക് പല വൈദ്യന്മാർ വന്നിട്ടും കാള മരുന്ന് കുടിക്കത്തില്ല. ഒടുവിൽ ഒരു വൈദ്യം പറഞ്ഞു, ഞാൻ മരുന്ന് കൊടുക്കാം കാളയ്ക്ക്. അദ്ദേഹം വെല്ലുവിളി സ്വീകരിച്ചു, എന്നിട്ട് പറഞ്ഞു, മുടുക്കന്മാരായ മൂന്നാല് പേരെ കാലും കൈ പിടിക്കാൻ പറഞ്ഞു, കാലിലും കയ്യിലും എല്ലാം പിടിക്കാൻ പറഞ്ഞു, പിടിച്ചു. ഒരു സൈക്കിൾ ട്യൂബ് എടുത്ത് മുറിച്ചിട്ട് കാളയുടെ വയറ്റിളക്കത്തുള്ള മരുന്ന് കലക്കി ട്യൂബിനകത്ത് ഇങ്ങനെ പിടിച്ചു രണ്ടറ്റം. എന്നിട്ട് വൈദ്യം ചെയ്യാൻ പോയത് ഒരു ട്യൂബ് കാളയുടെ വായിലേക്ക് ഇട്ടു, ഒരു ട്യൂബ് വൈദ്യന്റെ വായിലോട്ട്. വൈദ്യൻ എന്നിട്ട് എന്താ ഞാൻ പറഞ്ഞറിയാമോ, ഈ വയറ്റിളക്കത്തിന്റെ മരുന്ന് ഫൂ എന്ന് ഊതി അകത്തേക്ക് കയറ്റാൻ പ്ലാൻ ചെയ്തു. ട്യൂബ് അകത്തേക്ക് വെച്ച് വൈദ്യൻ ഊതാൻ തുടങ്ങിയും കാള ചി എന്നൊരൊറ്റ തുന്നൽ. കാളയുടെ വയറ്റിളക്കത്തിന്റെ മരുന്ന് വൈദ്യന്റെ വയറ്റിലേക്ക് അടിച്ചൊരു കയറ്റം. എന്റെ മാസ്റ്ററെ, ഒരുക്കമില്ലാത്തവനെയും ദാഹമില്ലാത്തവനെയും അഭിഷേകം പ്രാപിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും? അങ്ങോട്ടടിച്ചാൽ ഇങ്ങോട്ടടിച്ച് കയറിക്കൊണ്ടിരിക്കും. എത്ര പേർക്ക് സ്വാതന്ത്ര്യം പറയാൻ കഴിയുന്നു? ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് എന്താ പറഞ്ഞത്? ഞാൻ പറയില്ലേ, ഒന്ന് പറഞ്ഞില്ലേ സഹോദരൻ, എന്താ പറഞ്ഞത്? ദാഹിക്കുന്നവൻ എടുക്കൽ വരട്ടെ, എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അതിനെ കുറിച്ച് പിന്നെ പറയാം. പരിശുദ്ധാത്മാവ് നിന്റെ പുറത്തു നിന്നല്ല വരേണ്ടത്, പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുനിന്ന് ചാടേണ്ടതല്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ആത്മാവിനെ നിങ്ങൾക്ക് തരുവാൻ ഇവിടെ ആർക്കും അധികാരമില്ല. അത് ആദ്യം പഠിക്കേണ്ടതാണ്. ആർക്കും അധികാരമില്ല, ആർക്കും അധികാരമില്ല. ശിശുസ്നാനത്തിന് ശേഷം തൂത്തുവിടുന്ന മൂറോൺ ഇലം ശിശുസ്നാന അഭിഷേകത്തിന് റിബലായി ചിലർ പഠിപ്പിക്കുന്നുണ്ട്. യേശു അരികിൽ, യേശു പറഞ്ഞത് എൻ്റെ അരികിൽ വരിക, ഞാൻ പരിശുദ്ധാത്മാവിനെ തൂത്തുവിടാമെന്നല്ല. യേശു പറഞ്ഞ എൻ്റെ അരികിൽ വരിക, ഞാൻ അകത്തു നിന്ന് ആത്മാവിനെ ഒഴുക്കി വിടാം. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ നിങ്ങൾക്ക് തരാൻ ഈ ഭൂമിയിൽ ആർക്കും അധികാരമില്ല. ഒരു പ്രവാചകനും, ഒരു അപ്പോസ്തലനും, ഒരു സുവിശേഷകനും, ഒരു ബിഷപ്പിനും, ഒരു പാസ്റ്റർക്കും, ഒരച്ഛനും നിങ്ങൾക്ക് ആത്മാവിനെ തരാൻ അധികാരമില്ല. അതാദ്യം നിങ്ങൾ പഠിക്കുന്നത് നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കുക. ഒരഭിഷക്തൻ നിന്റെ മേൽ കൈവെക്കുമ്പോൾ നിന്റെ അകത്തുള്ള കൃപയുടെ ചൊരണം ഉണ്ടാവുക.
ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ് ആത്മാവിനെ തരുവാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? ഇല്ലെന്ന് ഞാൻ തെളിയിക്കാം. ശ്രദ്ധിച്ചിരുന്നാട്ട്, പ്രവാചക വരണ്യനായ ഏലിയാവ് തന്റെ ശിഷ്യനായ ഏലീശ, ഏലിയാവ് ഏലീശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ നിന്ന് പറഞ്ഞാട്ട് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ തന്നെ എന്ത് ചെയ്തു തരണം? എന്താ ഏലീശ പറഞ്ഞത്? നിന്റെ പ്രസംഗം വരെ എനിക്ക് തരൂ. അതാണ് ചോദിച്ചേ. നിന്റെ പ്രവചന വരെ എനിക്ക് തരൂ. അതാണ് ചോദിച്ചേ. നിന്റെ രോഗശാന്തി എനിക്ക് തരൂ. അതാണ് ചോദിച്ചത്. എന്താ ഏലീശ ചോദിച്ചത്? എന്റെ ആത്മാവിന്റെ ഇരട്ടി ശക്തി എനിക്ക് വേണം. ശക്തിയോട് സ്തോത്രം പറഞ്ഞാണ് ദൈവം. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അച്ചായ അച്ചായന്റേതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അച്ചായമേൽ വ്യാപനിക്കുന്ന ആത്മാവിന്റെ ശക്തിയാണ് എന്ന് പറഞ്ഞാൽ ഏലീശയ്ക്ക് അറിയാം ഇതുണ്ടോ അതെല്ലാം നടക്കും. അതെല്ലാം നടക്കും. ആത്മാവുണ്ടോ പ്രവചനം നടക്കും. ആത്മാവുണ്ടോ അന്യഭാഷ ഉണ്ടാകും. ആത്മാവുണ്ടോ ദൂത് വെളിപ്പെടും. ആത്മാവുണ്ടോ രോഗശാന്തി ഉണ്ടാകും. ആത്മാവുണ്ടോ ഇന്ന് രാത്രി അത്ഭുതം നടക്കും. ആത്മാവ് എവിടെയുണ്ടോ അവിടെ ദൈവം ചെയ്യാതിരിക്കും. ഉടനെ എന്താ ഏലീശ പറഞ്ഞു? ഏലിയാവ് എന്താ പറഞ്ഞത്? പറഞ്ഞാട്ട് പ്രിയപ്പെടുവാൻ എന്താ പറഞ്ഞത്? ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞു കൊടുത്തോ? ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നത് നീ കാണുന്നെങ്കിലാവും എന്ന് പറഞ്ഞ എന്റെ എന്താ സഹോദര, ആത്മാവിനെ തരുവാൻ എനിക്ക് അധികാരമില്ല. ആത്മാവിനെ തരുവാൻ എനിക്ക് അധികാരമില്ല. ഇതിനധികാരമുള്ളവർ സ്വർഗത്തിൽ ഇരിക്കുന്നു. കരം കുടിയത്തിയ ഒരു സ്തോത്രം എന്ന് പറഞ്ഞാണ് കൈകളാട്ടി ദൈവത്തെ ശ്രദ്ധിച്ചാണ്. ആരാണ് ഏലിയാവ്? ആരാണ് ഏലിയാവ്? ഒറ്റ പത്തൻ മഴ വേഗത്തെ തടയി ഒറ്റ പത്തനയാൽ മഴ പെയ്യിക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മീലിന്റെ കൊടുമുടിയിൽ തീറക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിക്കുന്നവൻ. മനസ്സിലാകുന്നുണ്ടോ അവനെ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇംഗ്ലണ്ടിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ തീവ്ര കത്തുമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇംഗ്ലണ്ടിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വേറെ മിടുക്കന്മാരില്ലാഞ്ഞിട്ടല്ല, വേറെ ബിരുദന്മാരില്ലാഞ്ഞിട്ടല്ല, ദൈവം നിന്നെ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നത്. ഇംഗ്ലണ്ടിന്റെ ഈ രാജ്യത്ത് പോയ ദൈവത്തിന്റെ ാണ് ദൈവാത്മാവിനോട് പറഞ്ഞിപ്പോ അത് പറയാൻ രണ്ട് ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ എവിടൊക്കെ പ്രാർത്ഥിക്കുന്ന ശലോമാന്മാരുണ്ടോ, എവിടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ടോ, അവിടെല്ലാം ദൈവത്തിന്റെ തീ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അഗ്നിയോടൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ്.
അടുത്ത വാക്യം വായിക്കും പാസ്റ്ററെ, മടക്കേണ്ട വായിക്ക. തീ ഇറങ്ങി, ദൈവത്തിന്റെ തീ ഇറങ്ങി. അടുത്ത വാക്യം, ഹാവയുടെ ആ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. അടുത്ത വാക്യം, ഹാവയുടെ തേജസ് ഹാവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്ന് പറഞ്ഞാ എല്ലാരും ഇവിടെയാണോ ഇരിക്കുന്നേ? എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാത്തവണ്ണം ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. ഇവിടുത്തെ സഭകളിൽ പ്രസംഗം തടയപ്പെടുമാണ് ദൈവത്തിന്റെ തീയവനത്. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ജനമാത്മാവിൽ നൃത്തം ചെയ്യുന്നത്, അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുന്നത്, പുതിയ ഗാനങ്ങളിൽ ആത്മാവിൽ പാടുന്നത്, ഭൂതങ്ങൾ അലറിയോട് ഞാൻ കണ്ടിട്ടുണ്ട്. അകത്ത് വരുന്നവരെ വിരൽ ചൂണ്ടി വിവേചിക്കുന്ന വിവേചനാത്മാവുള്ള ദൈവ മക്കൾ ദൈവ സഭയ്ക്കകത്തുണ്ട്. റോസ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അറിയാവോക്കി വചനം കേട്ട എല്ലാവരുടെയും ദൈവത്തിന്റെ ആത്മാവ് വന്നു. ഇന്ന് പ്രസംഗിക്കുന്ന ആത്മാവില്ല, പിന്നെ ഇങ്ങനെ കേൾക്കുന്നവരുണ്ട്. ഇന്ന് നിന്റെ മേൽ ആത്മാവിറങ്ങണമെങ്കിൽ നിനക്ക് ഓർഗൺ വേണം, അല്ലെ കൊട്ടുന്ന തമ്പേറ് വേണം, ഡ്രംസെറ്റ് വേണം. എന്നാൽ നിന്റെ അകം ക്ലിയറാണോ? ദൈവവചനം പ്രസംഗിക്കുമ്പോൾ തന്നെ, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ തന്നെ നിന്റെ ദൈവത്തിന്റെ ആത്മാവ് വായിക്കണം. പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നു. വായിക്കാം. അടുത്തത്, തീയിറങ്ങിയതും തീയിറങ്ങിയതും തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെ എഴുന്നപ്പോൾ അവർ കർക്കടത്തിൽ തീയിറങ്ങിയാൽ വീഴാത്തവരൊക്കെ ദൈവസ്ഥ നെടുമ്പാട് വീഴും. ആരാധന എന്ന് പറഞ്ഞാൽ പ്രസ്കിറ്റ്യൂണിയോ എന്ന പദമാണ് കൊടുത്തത്. പ്രസ്കിറ്റ്യൂണിയോ പ്രസ്കിറ്റ്യൂണിയോ എന്ന വാക്കിന്റെ അർത്ഥം സാഷ്ടാംഗം എന്നൊക്കെയാ, മുട്ടുകുത്തുക, സാഷ്ടാംഗം വീഴുക എന്നാണ്. ഞാൻ നിങ്ങൾ കണ്ടിട്ടുള്ള സാഷ്ടാംഗം നെടുമ്പാട് വീഴുക, ദൈവസം നെടുമ്പാട് വീഴുക. തീയിറങ്ങിയാൽ വഴങ്ങാത്തവനൊക്കെ വഴങ്ങും. ദൈവസഭയ്ക്ക് അകത്തും പുറത്തും വഴങ്ങാത്ത പല പക്ഷികളുമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ തീ നിങ്ങളുടെ സഭയിൽ കടട്ടെ, ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ സഭ ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ തീ ഇറങ്ങിയാൽ തീയിറങ്ങിയപ്പോൾ കിട്ടും പ്രസംഗം നിന്നു, ആരാധന തുടർന്നു. സത്രം രണ്ട്, വഴങ്ങാത്തവനൊക്കെ വഴങ്ങി സാഷ്ടാംഗം വീണു. മൂന്ന്, അടുത്ത വാക്യം, അടുത്ത വാക്യം, അവൻ അന്നല്ലവരല്ലോ അവന്റെ കൈ എന്നേക്കുമുള്ളത്. മൂന്ന്, പാടാത്തവനൊക്കെ പാടാൻ തുടങ്ങും. ഇന്നേകം ദൈവദാസന്മാര് വിശ്വാസികളെ കൊണ്ട് പാടിക്കാൻ കിടന്ന് പാടുപെടുക. പാടെ പാടെ പാടെ, സ്വത്രം പറ സ്വത്രം പറ. എന്നാൽ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ, നിന്റെ അകത്ത് അഭിഷേകം വ്യാപരിക്കുമ്പോൾ, നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ, ദൈവത്തിന്റെ തേജസ് ഇറങ്ങുമ്പോൾ, ദൈവത്തിന്റെ കത്തുമ്പോൾ ആരും പറയണ്ട, നിന്റെ നാവിൽ നിന്ന് പുതിയ ചാടികളിലേക്ക് മകുത്തം ഈ രാജ്യത്ത് മടങ്ങി വരണം.
ദൈവത്തിന്റെ അഗ്നികത്തണം. വേൾസിന് ഉറവുണ്ടായപ്പോൾ സകല സിനിമാ ശാലയും അടച്ചിട്ടു. വേൾസിന് ഉറവുണ്ടായപ്പോൾ ഞാൻ പോയി കണ്ടതാണ്, അവിടുത്തെ സകല പപ്പുകളും അടച്ചിട്ടു. വേൾസിന് ഉറവുണ്ടായപ്പോൾ അവിടുത്തെ സിനിമാ ശാലകൾ അടച്ചിട്ടു. വേൾസിന് ഉറവുണ്ടായപ്പോൾ അവിടുത്തെ അല്ല ഇംഗ്ലണ്ടിലെ മിക്ക സ്ഥലങ്ങളിലും കേസുകൾ പിൻവലിക്കപ്പെട്ടു. വേൾസിന് ഉറവുണ്ടായപ്പോൾ മെഡിക്കൽ കോളേജിൽ കിടന്ന രോഗികൾ പോലും സൗഖ്യം പ്രാപിച്ചു ചാടിയിരുന്നു. നമുക്ക് ആവശ്യം അഞ്ചാർ അന്യഭാഷ പറഞ്ഞ് നിർത്തുന്ന ഉണർവല്ല, അഞ്ചാറ് കയ്യടി നടന്ന് കണിച്ച് നിർത്തുന്ന ഉണർവല്ല. ഇവിടുത്തെ പപ്പുകൾ പൂട്ടുന്ന, ഇവിടുത്തെ സിനിമാശാലകൾ അടച്ചിടുന്ന പറഞ്ഞു വന്നത് ഒറ്റ പ്രാർത്ഥനയാൽ മഴ മേഘത്തെ തടയുന്നവനായിരുന്നു ഏലിയാവ്. ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മിലിന്റെ കൊടുമുടിയിൽ തീരവക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ ശബത്തെ ജീവിപ്പിക്കുന്നവൻ ഏലിയാവ്. സദാം ഏലിയാവിന് ആത്മാവിനെ തരുവാൻ അധികാരമില്ലെങ്കിൽ ഇവിടെ ആർക്കുണ്ട് അതിനധികാരം? ഇവിടെ ആർക്കും അതിനധികാരമില്ല, ഇവിടെ ആർക്കുകാരമില്ല. എന്നാൽ അധികാരമുള്ള ഒരുവനുണ്ട്, അവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്, അവൻ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് വാഞ്ചയുണ്ടോ? മതിയെന്നു പറയുന്നിടം വരെ തരാൻ എന്റെ കർത്താവിന്റെ മകനുണ്ട്. കൈകളുയർത്തിയ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മുട്ടോളം അന്നയോളമല്ല നീന്തിട്ടല്ല അത് കടപ്പാൻ കഴിയാത്ത വലിയ ആത്മപ്രഭാതത്തിലേക്ക് ദൈവം നിന്നെ ഇറക്കും. ദൈവം നിന്നെ ഇറക്കും. അതാ പറഞ്ഞത്, എന്താ പറഞ്ഞത്? എന്റെ അടികൾ വരിക, ഞാൻ പരിശുദ്ധാത്മാവിനെ ഒഴുക്കിവിടും. ആത്മനദിയെ ഒഴുക്കിവിടും. അതാ ഒഴുക്ക്, ബുദ്ധിമുട്ടുക അല്ല, ഒഴുക്കിവിടും. ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചാണ് സക്രിയാപ്പോലും പത്താം അധ്യായം ഒന്നാം വാക്യം ഇവിടെ വായിച്ചിട്ട് നമ്മുടെ പുസ്തകം അടക്കി അതിനെ ഇന്ന് രാത്രി നേരമുള്ളൂ. ബാക്കി നമുക്ക് അല്പസമയം ആരാധിപ്പാനായി വന്നിരിക്കാം. സക്രിയ പത്തിന്റെ ഒന്നാം വാക്യം വായിക്കാത്ത മുൻമഴയുടെ കാലത്ത്, പിന്മഴയുടെ കാലത്ത് ഹോവയോട് മനക്കപേക്ഷിപ്പീൻ, ഹോവ മിന്നൽ പിടർ ഉണ്ടാക്കുന്നുവല്ലോ, അവൻ അവർക്കും വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്ച്ചു കൊടുക്കും. ശക്തിയുടെ സ്തോത്രം എന്ന് പറഞ്ഞ് ഇസ്രായേലിലെ രണ്ടു മഴകൾ, പിന്മഴയും മുൻമഴയും, മുൻമഴയും പിന്മഴയും. സ്തോത്രം യാറാ എന്ന് മൽക്കോഷ് എന്ന് പറയുന്നത്, മൽക്കോഷ് ആൻഡ് യാറാ, മുൻമഴയും പിന്മഴയും. കൃഷി ഇറക്കും മുമ്പുള്ള മഴയാണ് മുൻമഴ, എന്നാൽ കൊയ്ത്ത് കാലത്തിന് മുമ്പുള്ള മഴയാണ് പിന്മഴ. കൊയ്യാൻ തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു മഴ മുൻമഴ. നമ്മൾ പാടാറുണ്ട് പെന്തക്കോസ്താൽ എന്തോ പെയ്ച്ചു മുൻമഴ, അത് അത് വിത്തിറക്കാനുള്ള മഴയായിരുന്നു പെന്തക്കോസ്തുകൾ പെയ്ത മഴ, അതാ മുൻമഴ. എന്നാൽ ദൈവസഭ നിത്യ വീട്ടിൽ ചേരാൻ കാലമായി കാലഘട്ടത്തിൽ ദൈവം പിന്മഴ പെയ്ച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രവർക്ക് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? വാദം എത്രവർക്ക് സ്തോത്രം പറയാൻ കഴിയും? എത്രവർക്ക് ദൈവത്തെ ശ്രദ്ധിക്കാൻ കഴിയും? ഒന്നും കാര്യമുണ്ട്, ഇങ്ങോട്ട് നോക്കിയേ. എന്താ ഒന്നുകൂടെ വായിച്ചേ ബാസ്? പിന്മഴയുടെ കാലത്ത് പിന്നീട് കാലത്ത് എന്തോ ചെയ്യണം, മഴയുടെ കാലത്ത് അപേക്ഷിക്കുന്നില്ലേ? പിന്മഴയുടെ കാലത്ത് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. അടുത്ത വാക്യം, അടുത്ത വാക്യം, ആവാ മിന്നൽ പിണർ ഉണ്ടാക്കുമല്ലോ. അടുത്തത്, അവൻ അവർക്കും വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി വഹിക്കും. കേട്ടോ, ഇത് നോക്കിയേ, ഇത് പിന്മഴയുടെ കാലമാണ്. സൗദി പിന്മഴയുടെ കാലത്ത് നീ മഴയ്ക്ക് അപേക്ഷിക്കണം. കർത്താവേ, ഇതെന്ത് പെയ്തിറങ്ങണം, എന്നിലൊന്ന് പിറങ്ങണം. നീ മഴയ്ക്ക് അപേക്ഷിച്ച അവൻ വയലിലെ സസ്യത്തിനും വേണ്ടി മാരി വഹിച്ചു കൊടുക്കും. നിനക്ക് ദാഹമുണ്ടോ? നിനക്ക് വാഞ്ചയുണ്ടോ? നിന്റെ മേലി മഴ പെയ്തിറങ്ങും. അല്ലെങ്കിൽ ഞാനിന്ന് വെളുക്കോളം പ്രസംഗിച്ചാലും ഫലമില്ല. ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചാണ്. ഇന്ന് രാത്രി നിന്റെ മേൽ മഴ പെയ്തിറങ്ങും. വേദവസ്ത്രം പറയുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗ്ഗനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം, എത്രയധികം. ഞാൻ ദിവസം പറഞ്ഞ പോലെ ദൈവം നിനക്ക് തരാൻ തുടങ്ങിയാൽ മതിയെന്നു പറയുന്നിടം വരെ തരും, മതിയെന്നു പറയുന്നിടം വരെ തരും.
ശക്തിയോടെ സ്വാതന്ത്ര്യം പറഞ്ഞാൽ ശ്രമിക്കലിങ്ങനെ വഴിയിലൂടെ പോവുകയാണ്. ഡിയൽ മോഡി ദൈവത്തോട് പറഞ്ഞു, കർത്താവെ പരിശുദ്ധാത്മാവ് സത്യമാണ്, നിങ്ങൾക്ക് സത്യമാണ്, ഇതിനെ തിരി എനിക്ക് കൊടുത്താണ്. ദൈവ മനുഷ്യൻ ഭക്തനായതുകൊണ്ട് ദൈവം പ്രാർത്ഥന കേട്ടു. ആത്മാഭിഷേകം പ്രാപിക്കാൻ നീ ഹോളി മാത്രം കൈയൂട്ടിപ്പാണൊന്നുമില്ല. ദൈവത്തിന് നീ എവിടെ വെച്ച് നടക്കാൻ കഴിയും? എന്നാൽ ആത്മജ്വലനമുള്ള ദൈവ മക്കളുടെ നടുവിൽ ഇരുന്നാൽ നിന്നിലും ആ തീ കത്താൻ എളുപ്പമായിരിക്കും. പത്ത് കത്തുന്ന തീ പള്ളിയുടെ അരികിൽ ഒരു നീറുന്നതിരുന്നാലും അതുകൊണ്ട് തെയ്യും സദാ പത്ത് നീറുന്നതിനിടയ്ക്ക് ഒരു കത്തുന്നതിരുന്നാൽ തെയ്യും അതുകൂടെ കിട്ടും. എന്താ സ്വത്രം പറയാത്തത്? സ്വത്രം തീക്കകത്തിരിക്കുന്നിടത്തോളം നീ ആരാണ്? തീക്കട്ടയാണ്. തീക്കട്ട തീയൽ അവിടുന്ന് മാറിയാലോ നീ കരിക്കട്ടയാണ്. തീക്കട്ടയിൽ ഉറുമ്പരിക്കത്തില്ല, പക്ഷെ കരിക്കട്ടയിൽ ഉറുമ്പരിക്കും. ഇത്രവർക്ക് മനസ്സിലാകുന്നുണ്ട് സ്വത്രം. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ ശക്തി എന്നെ തരണം. അദ്ദേഹം ഭക്തനായെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടു, വലിയ ദൈവശക്തി ആപരിച്ചു. ഡിയൽമോടി ഇങ്ങനെ റോഡിലൂടെ അന്യഭാഷ പറഞ്ഞ് നടക്കാൻ തുടങ്ങി. ഡിയൽമോടി പറഞ്ഞു, കർത്താവേ ഇപ്പം വേണ്ട, ഇപ്പം വേണ്ട. വല്ലവരും കണ്ടാൽ പറയുന്നതന്നെ ഡിയൽമോടി വെണ്ണം അടിച്ച് കീറി നടക്കുന്നെന്ന്, ഇപ്പം വേണ്ട. ആ പ്രാർത്ഥനയും ദൈവം കേട്ടു. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ സ്നേഹിതന്റെ വീട് കണ്ടു. ഏ കുട്ടി വിളിച്ചു, എന്താ വേണമെന്ന് ചോദിച്ചൊരു വീട്, ഒരു മുറി വേണം, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു മുറി വേണമെന്ന് പറഞ്ഞു. സ്നേഹിതൻ മുറി തുറന്നു കൊടുത്തു. ഡിയൽ മുടി മുറിക്കകത്തേക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, ഡിയൽ മുടി മുട്ടി മേലുന്നു, കരം സ്വർഗത്തേക്ക് പിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഡിയൽ മുടി എന്ന മൺപാത്രം ഇതാ ഇവിടെ ഇരിക്കുന്നു. നിന്റെ അത്യന്ത ശക്തി, ഈ പറഞ്ഞ വേദോസം കൊടുത്ത് പറഞ്ഞു കേട്ടോ, അത്യന്ത ശക്തി, അത്യന്ത ശക്തി മതിയാവോളം എന്റെ മൺകൂടാരത്തിൽ പകർന്നു കൊള്ളുക. ഇടിമിന്നൽ കണക്ക് ദൈവശക്തി ആവരിക്കുവാൻ തുടങ്ങി. കാറ്റ് നിറയപ്പെട്ട റബ്ബർ ബന്ധ പോലെ ഡിയൽ മുടി ആ റൂമിൽ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. രാവിലെ ആരംഭിച്ച ആത്മീയ നൃത്തം വൈകുന്നേരം വരെ നീണ്ടു. അദ്ദേഹം റൂമിൽ നൃത്തം ചെയ്യുകയാണ്, അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ ഡിയൽ മുടി വിളിച്ചു പറഞ്ഞു, കർത്താവെ മതി, ഇത് മൺപാത്രമാ കർത്താവേ, ഇനി പകർന്നാൽ ഇത് പൊടിഞ്ഞു പോകും. ഇന്ന് രാത്രി ഈ ഹോളിൽ വന്ന സഹോദരി, നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് വാഞ്ചയുണ്ടോ? നിനക്ക് ദാഹമുണ്ടോ? മതി എന്ന് പറയുന്നിട വരെ തരാൻ എന്റെ കർത്താവിന്റെ മക്കളുണ്ട്. ഇത് മൺപാത്രമാണ്, ഇനിയും പകർന്നാൽ പൊടിഞ്ഞു പോകും കർത്താവേ എന്ന് പറയത്തക്ക വണ്ണം നിന്റെ മേൽ ദൈവശക്തി അവലംബിക്കുവാൻ എന്റെ കർത്താവിന്റെ മക്കളുണ്ട്. ദൈവശക്തിയുടെ വ്യാപാരത്തിന് ഇന്ന് രാത്രി ഒരു പ്ലെയിൻ പേപ്പർ പോലെ നീ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? എന്താണ് പ്ലെയിൻ പേപ്പർ എന്ന് ഞാൻ പറഞ്ഞത്? നമ്മുടെ ആ പ്രാർത്ഥന എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ദൈവത്തിന്റെ മുമ്പിൽ ഒരു പേപ്പറിൽ ഗുരുവിനെല്ലാം എഴുതുക, നമ്മുടെ ആവശ്യങ്ങളെല്ലാം എഴുതിയിട്ട് നമ്മുടേതായ താല്പര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് തമ്പുരാന്റെ കൈക്കുക ഒന്ന് സൈൻ ചെയ്തത് സദാം ഒന്നൊപ്പിട്ടതാ കർത്താവേ. എന്നാൽ അങ്ങനെയല്ല എന്ത് രാത്രി ഇരിക്കേണ്ടത്. നീ ഒരു പ്ലെയിൻ പേപ്പറായി മാറുക, അതിനിടയിൽ നീ സൈൻ ചെയ്യുക. എന്നിട്ട് പറയുക, കർത്താവേ ഈ പേപ്പറിൽ അങ്ങനെല്ലാം എന്നോട് കൽപ്പിക്കുന്നുവോ, അങ്ങനെല്ലാം എഴുതി തരുന്നുവോ, അത് ചെയ്യാൻ ഞാൻ റെഡിയാണ് കർത്താവേ. യേശുവിന് വേണ്ടി ഒരു ചവിട്ടുമത്തയാകാൻ ദൈവനോട് പറ അതിന് ഞാൻ തയ്യാറാ. എത്ര തയ്യാറുണ്ട് എന്നെ എല്ലാവരും ചവിട്ടട്ട് കർത്താവേ. ചവിട്ടി കയറുന്ന ചവിട്ടുമത്ത അതൊരു വലിയ ദൗത്യമല്ല. ചെയ്തുകൊണ്ട് നീ പള്ളിക്കകത്ത് കയറുമ്പോൾ വാതിട്ടിട്ടിരിക്കുന്ന ചവിട്ടുമത്ത നീ ഓർക്കണം, അതിനും ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുക. നീ ഇരിക്കുന്നതായ ഈ പായ്ക്കൊരു ദൗത്യമുണ്ട്. ഇരിക്കുന്ന കസേരയ്ക്ക് ദൗത്യമുണ്ട്, നിന്നെ താങ്ങുക. ഇതെല്ലാം ദൗത്യങ്ങളാണ്, ഇതെല്ലാം ഡ്യൂട്ടികളാണ്. ദൈവശ്രീയുടെ വാക്കവിന് വേണ്ടി, ആത്മാർത്ഥ വേണ്ടി, ദൈവസഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി,
ദൈവസഭയുടെ നിലനിൽപ്പിന് വേണ്ടി, സ്നേഹത്തിന്റെ വർദ്ധനവിന് വേണ്ടി എന്റെ കർത്താവെ, എല്ലാവരും ചവിട്ടുന്ന ഒരു ചവിട്ടുമറ്റയാകുവാൻ നീ എന്നോട് പറഞ്ഞ അതിന് ഞാൻ ധാരണകളായി. എത്ര വരെ ഇന്ന് രാത്രി സമർപ്പിച്ചു കൊടുക്കും സഹോദര? ഇന്ന് രാത്രി നിന്റെ ഹൃദയം ഒന്ന് തകരണം, ഇന്ന് രാത്രി നീ തകരണം. വെറുതെ ഞാൻ ഇവിടെ നിന്ന് കണ്ണക്ഷോഭം ചെയ്യുകയല്ല, ഞാൻ ദൈവാത്മാവിന്റെ നിറവിൽ നിന്നോട് ദൂത് വിളിച്ചു പറയുകയാണ്, ഒന്നുകിൽ നിനക്ക് അനുഗ്രഹമാ, അല്ലെങ്കിൽ നിനക്ക് ശാപമാ, മറക്കരുത്. കൂടെ കൂടെ പറയാറുണ്ട്, willingly you rejected Christ or willingly you accepted Christ. ഒന്നുകിലും രാത്രി ഞാൻ പറഞ്ഞ പ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ നിനക്ക് രണ്ട് പ്രതികളാം. അങ്ങനെ പക്ഷേ എനിക്ക് വേണ്ട, നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ദൈവം നിനക്ക് വേണ്ടി എന്നെല്ലാം ചെയ്തു കഴിഞ്ഞു. എത്രയോ വിശുദ്ധന്മാർ യേശുവിനോട് രക്തസാക്ഷികളായി, എത്രയോ ഭക്തന്മാരുടെ കുഞ്ഞിൽ കൈക്കുഞ്ഞുങ്ങളെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് അവരുടെ മുമ്പിൽ വച്ച് ഹാനപ്പിടിച്ച് താഴെ അടിച്ച് തലയോടുകൾ ചിന്തിച്ചത്, എത്രയോ വിശുദ്ധന്മാരുടെ കുഞ്ഞുങ്ങൾ രക്തസാക്ഷികളായി. രണ്ട് വൃക്ഷാഗ്രഹങ്ങൾ ഒന്നിച്ചു ചേർത്ത് ആ കാലുകൾ രണ്ട് വൃക്ഷത്തിൽ ഒന്നിച്ചു കെട്ടിയിട്ട് വൃക്ഷം അകറ്റിക്കളയുമ്പോൾ എത്രയോ വിശുദ്ധന്മാർ രണ്ടായി വലിച്ചിരപ്പെട്ടു. ശവത്തോട് കൂട്ടി കെട്ടിയിട്ട് ദിനരാത്രങ്ങൾ കിടന്ന് ആ ദുഷിച്ച ശവത്തിന്റെ ആ വായു ശ്വസിച്ച് എത്രയോ ദൈവദാസന്മാർ ഹല്ലേലൂയ നീറി നീറി മരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കുടിൽ കൊണ്ട് രോഗം നാക്ക് പുട്ടിത്ത് പിഴുത് വലിച്ചെടുത്തിട്ട് വലിച്ചു പിഴുതെടുത്ത് എത്രയോ ഭക്തന്മാരുടെ നാക്കെടുത്ത് കളഞ്ഞു. കൈകാലുകൾ കെട്ടിയിട്ട ശേഷം നാക്ക് വലിച്ചു നീട്ടിയിട്ട് അനേക യേശുവിനെ പ്രസംഗിച്ച ദൈവദാസന്മാരുടെ നാക്കിൽ ആണി അടിച്ച് ദിനരാത്രങ്ങൾ ഇട്ടിട്ടുണ്ട്. നാവിൽ ആണി അടിച്ചിട്ട് നിമിത്തമായി ശരീരം മുഴുവൻ പഴുത്തു പഴുത്തു പഴുത്ത് സെപ്റ്റിക്കായി എത്രയോ ദൈവദാസന്മാർ മരിച്ചിട്ടുണ്ട്, എത്രയോ ദൈവമക്കൾ മരിച്ചിട്ടുണ്ട്. നീ എന്താ കർത്താവിന് വേണ്ടി ചെയ്തത്? ഹല്ലേലൂയ. താഴാൻ നിനക്ക് മനസ്സുണ്ടോ? കീഴടങ്ങാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവശക്തിക്കായി നിരാത്തി സമർപ്പിക്കാൻ മനസ്സുണ്ടോ? നിരാത്തി മതിയെന്നു പറയുന്നിട മരത്തരാനുണ്ട്. ദാഹമുണ്ടെങ്കിൽ അവൻ നിറയ്ക്കും. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മുട്ടിപ്പേ നിൽക്കുക. മുട്ടിന് പ്രയാസമുണ്ടെങ്കിൽ വേണ്ട.